നമ്മൾ ഏതെങ്കിലും ഒക്കെ തന്നെ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുള്ള ആളുകളായിരിക്കും. പലപ്പോഴും നമ്മൾ പല അസുഖങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും പിന്നീട് ഈ ബില്ല് ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ അവർ നമുക്ക് ക്ലെയിം തടഞ്ഞു വെക്കാൻ വേണ്ടി അവർ സ്ഥിരമായി പറയുന്ന ഒരു കാരണമാണ്, നിങ്ങൾ ആശുപത്രിയിൽ 24 മണിക്കൂർ ഇല്ലായിരുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ കിടത്തി ചികിത്സയിൽ നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ തുകയൊക്കെ തരാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് അവർ ഏജൻസികൾ സ്ഥിരമായി നമ്മളെ പറഞ്ഞ് പറ്റിക്കാറുള്ളത്. പക്ഷെ അതിന് നടപ്പില്ല. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു നിർണായക ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് 24 മണിക്കൂർ ആശുപത്രി വാസം വേണമെന്നത് ഉപഭോക്തൃ അവകാശ ലംഘനമാണെന്നാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ നിലവിലുള്ളപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് 24 മണിക്കൂർ ആശുപത്രി വാസം വേണമെന്ന് കൺസ്യൂമറിന്റെ അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് കമ്മീഷൻ പറയുന്നത്. ഇതിന്ന് പറയാനുള്ള ഒരു സാഹചര്യം കൂടി പറയാം. എറണാകുളം മരട് സ്വദേശിയായ ജോൺ മിൽട്ടൺ തന്റെ മാതാവിന്റെ ഇടത് കണ്ണിന്റെ ഒരു ശസ്ത്രക്രിയയ്ക്കായി എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരു ദിവസം പോലും ഹോസ്പിറ്റലിൽ കിടക്കാതെ തന്നെ ശസ്ത്രക്രിയ നടത്തുകയും ഡിസ്ചാർജ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഈ ചികിത്സയ്ക്ക് ചെലവായ തുക ലഭിക്കുന്നതിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചെങ്കിലും 24 മണിക്കൂർ ആശുപത്രി വാസം ഇല്ലാത്തതിനാൽ OP ചികിത്സയായി കണക്കാക്കി ഇൻഷുറൻസ് കമ്പനി ഈ ക്ലെയിം അപേക്ഷ തള്ളുകയായിരുന്നു. തുടർന്നാണ് പോളിസി ഉടമ എറണാകുളത്തെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചത്. അപ്പോഴാണ് കമ്മീഷൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. അതായത് ആധുനിക സാങ്കേതിക വിദ്യയും റോബോട്ടിക് സർജറിയും വ്യാപകമായ കാലഘട്ടത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് ലഭിക്കുന്നതിന് 24 മണിക്കൂർ ആശുപത്രി വാസം വേണമെന്ന ഇൻഷുറൻസ് കമ്പനികളുടെ നിബന്ധന ഉപഭോക്തൃ അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കിടത്തി ചികിത്സ ആവശ്യമുള്ളതും എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറഞ്ഞ സമയത്തിൽ ചികിത്സ അവസാനിക്കുകയും ചെയ്താൽ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അർഹതയുണ്ടാകുമെന്നാണ് കമ്മീഷൻ ഇന്നലെ വിലയിരുത്തിയിരിക്കുന്നത്. ഒപ്പം കമ്മീഷൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മയോപിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക ഇഞ്ചക്ഷൻ ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുന്നതാണെന്നും ഇൻഷുറൻസ് കമ്പനി അതുമായി ബന്ധപ്പെട്ട പണം ആരാണോ ആ കൺസ്യൂമറിന് കൊടുക്കേണ്ടതാണെന്നും കൂടിയാണ് ഇന്ന് ഈ പറയുന്ന കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. പരാതിക്കാരന്റെ ആവശ്യം നിലനിൽക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു പോളിസി ഉടമയ്ക്ക് ഇതേ ക്ലെയിം ഇൻഷുറൻസ് കമ്പനി അനുവദിച്ചതായും കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കമ്പനിക്ക് ഈ ഉടമയ്ക്ക് നൽകേണ്ട സേവനത്തിൽ വീഴ്ച വരുത്തി എന്ന ബോധ്യം ഉണ്ടായതുകൊണ്ട് കമ്മീഷൻ നഷ്ടപരിഹാരമായി 57,720 രൂപ 30 ദിവസത്തിനകം നൽകാൻ ഇൻഷുറൻസ് കമ്പനിക്ക് ഉത്തരവ് നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 24 മണിക്കൂർ കിടത്തി ചികിത്സ എന്ന ആവശ്യം അത് ബാധകമാകില്ല എന്നുകൊണ്ടാണ് ഈ ഒരു ഉത്തരവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം തന്നെ ഈ കമ്പനികളുടെ പോളിസിയിൽ കൃത്യമായി ഏതൊക്കെ ചികിത്സയ്ക്ക് എത്ര മണിക്കൂർ ഉണ്ടാകണം എന്ന കാര്യം, അതായത് ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണോ അതോ വീട്ടിൽ ചികിത്സയ്ക്ക് ചെയ്താൽ മതിയോ, അങ്ങനെ അവരുടെ പോളിസിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അവരുടെ രേഖകളിലുണ്ടാവും. അത് കൃത്യമായി നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ 24 മണിക്കൂർ എന്ന് പറയുന്ന ഒരു ചടങ്ങ് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള എമൗണ്ട് കൃത്യമായി നമുക്ക് ക്ലെയിം ചെയ്ത് വാങ്ങിക്കാനും കഴിയും. എന്തായാലും ഇൻഷുറൻസ് എടുത്ത എല്ലാ ആളുകളും ഈ ഒരു കോടതി വിധി വളരെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ കാണേണ്ടതാണ്.